الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي، يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: ثلاث من كن فيه وجد بهن حلاوة الإيمان: من قال الله ورسوله أحب إليه مما سواهما، ومن أحب عبدا لا يحبه إلا لله، ومن يكره أن يعود إلى الكفر كما يكره أن يلقى في النار. صدق رسول الله صلى الله عليه وسلم. والصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي يدركني. ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രിയപ്പെട്ട മോമിനികളെ, സഹോദര സഹോദരികളെ, നാളെയാണല്ലോ നമ്മുടെ സമാപന ദിവസം അല്ലേ? സമാപന ദിവസമായ നാളെ ആയിരുന്നു ഞാൻ വരാൻ ഇവിടെ നിശ്ചയിച്ചത്. പക്ഷേ ബഹുമാനപ്പെട്ട കോറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞതുപോലെ നാളെ തിരുവനന്തപുരത്ത് കെട്ടിടം, സ്വാന്തന കെട്ടിടം ഉദ്ഘാടനത്തിന് പോകാനുള്ളത് കൊണ്ട് എൻ്റെ പരിപാടി ഇന്നേക്ക് മാറ്റിയതാണ്. സമാപന ദിവസത്തിലാണ് ആളുകളെല്ലാവരും കൂടുതൽ സമ്മേളിക്കാറുള്ളത്. ഏതായാലും മഴയും കാറ്റുമെല്ലാം ഉണ്ടായിട്ടും ഇത്രയും ജനങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹൽ വ്യക്തിയുടെ മഹത്വം കൊണ്ട് ആണ്. ഞാൻ പലപ്പോഴും ഇവിടെ വെച്ച് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ ഇസ്ലാമിനെ ഇവിടെ പ്രചരിപ്പിച്ചത് വാളും പരിചയും കുന്തവും
ബോംബും ഉണ്ടയും ഉപയോഗിച്ചിട്ടല്ല. പരിശുദ്ധ ഇസ്ലാം ഇവിടെ പ്രചരിച്ചത് പ്രഗത്ഭരായ സ്വഹാബത്ത് ഔലിയാക്കൾ ആലിമീങ്ങൾ അവരുടെ പ്രവർത്തനവും അവരുടെ സൽസ്വഭാവവും അതിൻ്റെ അപ്പുറത്ത് അവരുടെ കറാമത്തുകളും കണ്ടുകൊണ്ടാണ് ജനങ്ങൾ ഇസ്ലാമിലേക്ക് വന്നത്. കോഴിക്കോട്ട് തന്നെ, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നമ്മളെ പുതിയങ്ങാടിയും കൊയിലാണ്ടിയും എല്ലാം കോഴിക്കോടിൽപ്പെട്ടതാണ്. ഈ കോഴിക്കോടും കൊയിലാണ്ടിയും പുതിയങ്ങാടിയും പരിസര പ്രദേശവും എത്രയോ മഹാന്മാരായ സഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. നിരവധി ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഞാൻ പണ്ട് പറഞ്ഞത് തന്നെ ഒന്നുകൂടി നിങ്ങളെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. കോഴിക്കോട് ശേഖിൻ്റെ പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അലാവുദ്ദീൻ ഹംസി റളിയല്ലാഹു അൻഹു ശാമിലെ ഹംസ് എന്ന സ്ഥലത്ത് നിന്ന് വന്ന ആളാണ്. ഡമസ്കസിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഹംസ്. ഇവിടെ ചൈനയിൽ നിന്ന് വന്ന ആളാണ്. അതുകൊണ്ടാണ് സീൻ എന്നാണ് അറബിയിലെ ചൈനക്ക് പറയാ. ആ സീനാണ് നമ്മളവിടെ ചീനടത്ത് നിന്നായത്. ചീനടത്ത് പള്ളി എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്ന് വന്ന മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തുള്ള പള്ളി എന്നർത്ഥം. കൂടാതെ കോഴിക്കോട് മസ്ജിദ് സഹാബ നമ്മളിപ്പോ പുതുതായി ഉണ്ടാക്കി പൊളിച്ചുണ്ടാക്കിയ പള്ളി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും വലിയങ്ങാടിന്റെ പിന്നില്. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്ന് പറയുന്ന രണ്ട് സഹാബികളാണെന്ന് പറയപ്പെടുന്നു. കുഞ്ഞാലുപള്ളി കോഴിക്കോട്, അവിടെ മഖാം എടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. മഖാം എടുത്തപ്പോ അതൊക്കെ തട്ടി ഉടച്ച് നേരം മുളുക്ക് മുളുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താഴ്ന്ന അവിടുത്തെ സ്ഥിതി അങ്ങനെയാണ്. ഔലിയാക്കന്മാർ പഴയ കോലത്തിലുണ്ട്. മഖാം എടുക്കുന്നത് ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമല്ലാത്തവരുണ്ട്. വെളിയങ്കോട് ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിന് മുകളിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മഖാം എടുത്തു. എടുത്ത് രണ്ടു ദിവസം കഴിയുമ്പോഴേക്ക് അത് പൊട്ടി വീണു. അങ്ങനെ മടവൂര് സി എം വലിയല്ലാഹി പറഞ്ഞു, നിങ്ങൾ ആ ഖബറിൻ്റെ നേരെയുള്ള സ്ഥലത്ത് ഓല കൊണ്ട് കെട്ടുകയും ചുറ്റുഭാഗത്ത് ആളുകൾ സിയാറത്തിന് നിൽക്കുന്ന സ്ഥലത്ത് എടുപ്പ് ഉണ്ടാക്കുകയും ചെയ്തു കൊള്ളുക എന്ന് മടവൂർ സി എം വലിയല്ലാഹി തങ്ങൾ പറഞ്ഞപ്പോൾ അതനുസരിച്ച് എടുത്തിട്ട് ഇപ്പം അവിടെ ആ ഖബറിൻ്റെ നേരെ മേലെ ഓലൻ്റെ പന്തലല്ല വെളിയങ്കോഴി. അവർ നിൽക്കാൻ സമ്മതിക്കൂല, അവർക്ക് ഈ വേറെ കുമ്പയൊന്നും ആവശ്യമില്ല. അത് വലി ബനവാസ് ഖാജ മഈനുദ്ദീൻ അൽ ചിസ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു
ഇന്ത്യ രാജ്യത്ത് ഈ മാലികമായ വെളിച്ചം പരത്തിയ സുൽത്താനുൽ ഹിന്ദ് മലിക്കുൽ ഹിന്ദ് എന്ന് പറയപ്പെടുന്ന മഹാനവറുകളാണ് ഇന്ത്യ രാജ്യത്തിന്റെ രാജാവ്. അവരുടെ പ്രധാനപ്പെട്ട രണ്ട് മുരീദുമാരുണ്ട്. ഒരു മുരീദ് ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി അദ്ദഹ്ലവി റളിയല്ലാഹു അൻഹു, ഒരു ഖലീഫയാണ്. അവരുടെ മക്കാമിൽ വലിയ എടുപ്പും കെട്ടിടവും എല്ലാം ഉണ്ട്. അവർ ജീവിതകാലത്തും നല്ല വീട്ടിൽ താമസിച്ചവരാണ്. വലിയ വലിയ ആയതോട് രണ്ടാമത്തെ മുരീദ് ഖലീഫ ഹമീദുദ്ദീൻ നാഗ്പൂരി റളിയല്ലാഹു അൻഹുവാണ്. അവര് രാജസ്ഥാനിലെ ജയ്പൂരിനടുത്ത നാഗൂർ എന്ന സ്ഥലത്താണ് ഉള്ളത്. അവര് ജീവിതകാലത്ത് മരത്തിന്റെ ചുവട്ടിലാണ് ജീവിച്ചത്. മരിച്ചതിന് ശേഷവും അവിടെ ഒരു വള്ളി കുഴിച്ചിട്ട് കൊടുത്തു. ആ വള്ളി ഇങ്ങനെ കെട്ടി പടന്ന് 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 1300 കൊല്ലമായി അത് ഇങ്ങനെ പടർന്ന് വലുതായിട്ട് കൊണ്ടിരിക്കുകയാണ്. അവിടെ വേറെ യാതൊരു പന്തലും ഇതൊന്നുമില്ല, വേറെ യാതൊരു കെട്ടിടവും ഇല്ല. അപ്പൊ ഔലിയാക്കള് ചിലര് എടുപ്പെടുക്കുന്നത് ഇഷ്ടപ്പെടും, ചിലര് എടുപ്പെടുക്കുന്നത് ഇഷ്ടപ്പെടൂല. രണ്ട് കോലത്തിലും ഉണ്ട്. നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങളെ പിടിച്ചുകൊണ്ടുപോയി ബ്രിട്ടീഷുകാരൻ ജയിലിൽ വെച്ചത് അന്തമാനിലായിരുന്നു. അധികമായി മുസ്ലിമീങ്ങളെ പിടിച്ചുകൊണ്ടുപോയി കുറച്ച് ക്രിസ്ത്യാനികളെയും വളരെ ചുരുക്കം ചില ഹിന്ദുക്കളെയും പിടിച്ചുകൊണ്ടുപോയി അന്തമാൻ ഐലൻഡിൽ ഒരു വലിയ ജയിലുണ്ടാക്കി. ആ ജയിലിന്റെ ഉള്ളിലാണ് അന്ന് ബ്രിട്ടീഷുകാർ താമസിപ്പിച്ചിരുന്നത്. താമസിപ്പിച്ചത് മാത്രമല്ല, ബ്രിട്ടീഷുകാർ അന്ന് പോലീസുകാർ എന്ത് ചെയ്തു, നമ്മുടെ മുസ്ലിമീങ്ങളെ കൊണ്ടുപോയി ജയിലിലിട്ടിട്ട് ഓരോ ദിവസവും അവരെ കൈയും കാലും കെട്ടിയിട്ട് ഇരുമ്പിന്റെ വടി കൊണ്ട് അടിച്ചിരുന്നു. അവരുടെ പുറത്ത് ഇരുമ്പ് ചൂടാക്കി വെച്ചിരുന്നു നമ്മളോടുള്ള ദേഷ്യം കൊണ്ട് ബ്രിട്ടീഷുകാർ. ആ സമയത്താണ് ഫളേ ഹഖ് ഹൈദരാബാദി റളിയല്ലാഹു അൻഹു, ഹൈദരാബാദുകാരനായ ഫളുൽ ഹഖ് എന്ന് പറഞ്ഞ വലിയൊരു ഒലികി അവിടെ വന്നു. അന്തമാനിലെത്തി ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, ജയിലിലിട്ടവരെ മുഴുവനും പുറത്താക്കണം, ആവശ്യമില്ലാതെ കാരണമില്ലാതെ ജയിലിലിട്ട മുഴുവൻ ആളുകളെയും പുറത്തിറക്കണം എന്ന് പറയുകയും അതിനുവേണ്ടി അവരോട് യുദ്ധം നടത്തുകയും ചെയ്തു. അൽഹംദുലില്ലാഹ് ധാരാളം ആളുകളെ ജയിലിൽ നിന്ന് പുറത്താക്കി. പക്ഷെ അവസാനം അദ്ദേഹത്തെ അവർ കൊന്നുകളഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു മഖാമ് അവിടെ പോയാൽ കാണാം, അന്തമാൻ നിക്കോബാർ ഐലൻഡിൽ കാണാം. അവിടെയും ഒരു വള്ളി മരമാണ് ഉള്ളത്. അവിടെ മക്കാമ് ഇല്ല, ഒരു മരം കുറച്ച് ഇങ്ങനെ പൊന്തി പിന്നെ വള്ളി കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവരുടെ
ഓറൂസിന് ഞാനിപ്പോൾ അടുത്ത ദിവസം 26-ാം തീയതി അവിടെ പോവാണ്. 26-27 അവിടുത്തെ ഓറൂസാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഔലിയാക്കള് ലോകത്ത് മുഴുവനും ദീൻ പ്രചരിപ്പിച്ചത് അവരുടെ കറാമത്തുകൾ കൊണ്ട്. കറാമത്ത് ധാരാളം അവരിൽ നിന്ന് അല്ലാഹു തആല വെളിവാക്കുകയും ആ കറാമത്ത് കൊണ്ട് ഇസ്ലാം മതം പ്രചരിക്കുകയും ചെയ്തു. നിങ്ങൾ കേട്ടില്ലേ, ഇപ്പോൾ കഴിഞ്ഞ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മുഹമ്മദ് ബിനു ഇസ്മായിൽ ബുഖാരി തങ്ങൾ അവരെ മർവ് ചെയ്തതിന്റെ ശേഷം അവിടുത്തെ ഖബറിന്റെ മുഖത്തുള്ള മണ്ണിന് വലിയ കസ്തൂരിയുടെ വാസന. അങ്ങനെ ആളുകൾ നാനാ ഭാഗത്ത് നിന്നും വരാൻ തുടങ്ങി. വന്നിട്ട് ഖബറിന്റെ മുകളിൽ മണ്ണിങ്ങനെ വാരിക്കൊണ്ടുപോകുന്നു. എന്തുകൊണ്ട്? വലിയ അത്തറിന്റെ കസ്തൂരിയുടെ വാസനയാണ്. അപ്പോൾ അവിടെയുള്ള മറ്റൊരു മഹാനവറുകൾ ദ്വാരുന്നു, ഈ വാസന തൽക്കാലം നിർത്തണം അള്ളാ, അല്ലാത്ത പക്ഷം ഇമാം ബുഖാരിയുടെ ഖബറിന്റെ മുകളിലുള്ള മണ്ണുകൾ മുഴുവനും മാന്തിക്കൊണ്ടുപോവുകയും അവസാനം ജനാസ തന്നെ എടുത്തുകൊണ്ടുപോകാൻ കാരണമാകും എന്ന് പറഞ്ഞപ്പോ അത് നിർത്തിയത്. എത്ര വലിയ കറാമത്തുകൾ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഓരോ വ്യക്തികളും വളു എടുത്തു കഴിഞ്ഞാൽ ആ വളു എടുത്ത് ഒലിച്ചു പോകുന്ന വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ വളു ചെയ്തവന്റെ ദോഷം ആ വെള്ളത്തിൽ കാണുമായിരുന്നു. അപ്പൊ ചില മനുഷ്യന്മാരുടെ ദോഷം ധാരാളമുണ്ടായി കാണുമ്പോൾ ദോഷം ചെയ്യുന്നവരോട് വെറുപ്പാണല്ലോ നല്ലവർക്ക്. ആ നിലക്ക് ആളുകളോട് വെറുപ്പ് വരാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദ്വാരന്ന് പഠിച്ചവനെ, ഈ കറാമത്ത് ഇനി എനിക്ക് വേണ്ട, ഇതിവിടെ നിലനിർത്തിയാൽ ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളോടും എനിക്ക് വെറുപ്പായി പോകും. കാരണം ചെറുദോഷമെങ്കിലും ഇല്ലാത്ത ആളുകള് വളരെ കുറവായിരിക്കും. ആ കറാമത്ത് അല്ലാഹു തആല എടുത്തു കളഞ്ഞു. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ് എന്നല്ലേ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്? കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉഹു തനസ്സഹ അൻ ഖൗലിൻ വഫിഅലിൻ മനിയത്തി. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. അത് സൃഷ്ടിക്കപ്പെട്ട ഒരു വസ്തു അല്ല, അല്ലാഹു സൃഷ്ടിക്കപ്പെട്ടവൻ അല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ കലാമം സൃഷ്ടിക്കപ്പെട്ടതല്ല. ഇതാണ് മുസ്ലിം ലോകം വിശ്വസിക്കുന്നത്. എന്നാൽ ഇതിനെതിരായി ഒരു വിഭാഗം ആളുകൾ വരികയും അന്നത്തെ രാഷ്ട്രീയക്കാരെ പിടിക്കുകയും ചെയ്തു. രാഷ്ട്രീയക്കാരുടെ സഹായത്തോടുകൂടി ഖുർആൻ മഖ്ലൂഖ് ആണെന്ന് പറയാൻ വേണ്ടി വളരെയധികം യത്നിക്കുകയും ചെയ്തു. പക്ഷേ ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹു, ഈ നാല് ഇമാമുകളും അതിനെതിരായി നിൽക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്തു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇമാമുൽ ആലമിനെ ഇവർ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ വെച്ചു.
അഹമ്മദ് ബിൻ ഹംബലിനെ ജയിലിൽ വെച്ചു. ഷാഫി ഇമാമിനെ കൊണ്ടുപോയി ജയിലിൽ വെക്കുമെന്ന് തീർച്ചയായപ്പോൾ ആ സമയത്ത് ഷാഫി ഇമാമ് ഭരണാധികാരിക്ക് മനസ്സിലാകാത്ത ഒരു യുക്തിപരമായ കലാമ് പറയുകയും അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തി. അങ്ങനെ ചുരുക്കത്തിൽ മഹാന്മാരെ മുഴുവനും ഇവിടെ ആക്രമിച്ച ആളുകളുണ്ട്. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ജയിലിലിട്ടു എന്ന് മാത്രമല്ല, ഖുർആൻ സൃഷ്ടിയാണെന്ന് പറയാത്തതിൻ്റെ പേരിൽ അഹമ്മദ് ബിൻ ഹംബലിനെ അടിക്കുന്നു. 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഏറ്റവും വലിയ മുഹദ്ദിസാണല്ലോ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനെ അതാ അടിക്കുന്നു. 4 ഭാഗത്തും ആളുകൾ ചുറ്റും നിന്ന് ഇങ്ങനെ നോക്കി ചിരിക്കുകയാണ് ശത്രുക്കൾ. ഒരിക്കൽ അഹമ്മദ് ബിൻ ഹംബലിനെ അടിച്ചപ്പോൾ അവിടുത്തെ വസ്ത്രം അഴിഞ്ഞുപോയി. വസ്ത്രം അഴിഞ്ഞ് തായോട്ട് പോയപ്പോൾ മഹാനവറുകൾ അള്ളാഹുവിനോട് പറഞ്ഞു, അല്ലാ, എനിക്ക് എത്ര അടി കൊണ്ടാലും വിരോധമില്ല, എന്നെ ഔറത്ത് കാണാത്തതരക്കു നീ ആക്കി തരണമല്ല. ജനങ്ങൾ എൻ്റെ ഔറത്ത് കാണുന്നുണ്ടല്ലോ, അത് ഇല്ലാതെയാക്കി തരണമെന്ന് മഹാനവറുകൾ ദുആ ചെയ്തപ്പോൾ താഴോട്ട് കഴിഞ്ഞു പോയ വസ്ത്രം സ്വയം മേലോട്ട് കയറി വരികയും ബഹുമാനപ്പെട്ടവരുടെ ഔറത്ത് മറക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കറാമത്ത് കണ്ടിട്ടും അക്രമികൾ മടങ്ങിയില്ല. അങ്ങനെ നിരവധി ഔലിയാക്കൾ അവരുടെ കറാമത്തുകൾ കൊണ്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ നിലനിർത്തിയത്. ബഹുമാനപ്പെട്ട ഖാളി മുഹമ്മദ് അവർകൾ കോഴിക്കോട്ടാണല്ലോ, കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നവർ ഖാളി മുഹമ്മദ എന്ന് പേരുള്ളവർ. വഹീദിമാലയിൽ തന്നെ കാണാം, ഖാളി മുഹമ്മദ് എന്നാണ് ജനങ്ങൾ വിളിക്കുന്നത്. ബഹുമാനപ്പെട്ട ഖാളി മുഹമ്മദ് തങ്ങൾ കോഴിക്കോട് വലിയ ജുമാഅത്ത് പള്ളിയുടെ മുൻഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ആ ഖാളി മുഹമ്മദ് തങ്ങൾ തന്നെ ധാരാളം കറാമത്തുകൾ, വഹീദ്ദീൻ ശേഖ് തങ്ങളുടെ കറാമത്തുകൾ ധാരാളം ആ വഹീദ്ദീൻ മാലയിൽ പറഞ്ഞു. അതിനെ നിഷേധിക്കുന്ന ഒരു കൂട്ടർ ഇങ്ങനെ വരിക, ഒരു കൂട്ടർക്ക് കറാമത്തിൽ വിശ്വാസമല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അള്ളാഹുവിന് വിശ്വാസമല്ലാതെ. കറാമത്തിന് വിശ്വാസമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന് വിശ്വാസമല്ല എന്നാണ്. അല്ലാഹു തആല അവന്റെ ഔലിയാക്കളുടെ ദുആ കൊണ്ട് അല്ലെങ്കിൽ ദുആ ചെയ്യാതെ തന്നെ അവരെ ബഹുമാനിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന അസാധാരണ സംഭവം, അതിനാണ് കറാമത്ത് എന്ന് പറയുന്നത്. അമ്പിയാക്കളിൽ നിന്ന് വരുന്നതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര മുഅ്ജിസത്ത് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ കേട്ടതല്ലേ. വെള്ളമില്ല, ഞങ്ങൾക്ക് വെള്ളമില്ല, ഒതുവെടുക്കാൻ വെള്ളമില്ല, കുളിക്കാനും കുടിക്കാനും വെള്ളമില്ല എന്ന് പറഞ്ഞ സമയത്ത് കൊണ്ടുവരും ഒരു പാത്രം എന്ന് പറഞ്ഞൊരു പാത്രം കൊണ്ടുവന്നു. ആ പാത്രത്തിൽ അവിടുത്തെ 2 കൈവിരൽ ഇങ്ങനെയും കൊട്ടി വെച്ചു കൊടുത്തു. ആ കൈവിരലിൽ നിന്ന് വെള്ളം ഉറകു പൊട്ടി വന്നു. വെള്ളിയാഴ്ച ജുമാ ഖുതുബയിൽ ഖതീബ്മാർ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. അവിടത്തെ വിരലിൽ നിന്ന് വെള്ളം ഉറകു പൊട്ടി വന്നു. ആ വെള്ളമാണ്
സംസം വെള്ളത്തെക്കാൾ പുണ്യമായ വെള്ളം, മറ്റെല്ലാ വെള്ളത്തെക്കാളും പുണ്യമായ വെള്ളം. വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ്നബൽ മിൻ ബൈനി ഇസ്ബഇഹി നബിയിൽ മുത്തബൽ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവിരലിൽ നിന്ന് വന്ന വെള്ളമാണ് വെള്ളത്തിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വെള്ളം. അത് മുഅ്ജിസത്താണ്. സംസം അത് കറാമത്താണ് അല്ലേ? സംസം വെള്ളം അത് കറാമത്താണ്. മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ മകനായ ഇസ്മായിൽ അലൈഹി സലാമിനെ കഅബത്തിന്റെ അടുത്ത് വെച്ച് വെള്ളത്തിന് പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ ഇട്ടുപോയി. അള്ളാഹിന്റെ കൽപ്പന പ്രകാരം ഉമ്മനെയും കുട്ടിയെയും ഇട്ടുപോയി. പോകുന്ന സമയത്ത് ആരുമില്ലാത്ത ഈ വിജന സ്ഥലത്ത് ഞങ്ങൾ നിങ്ങൾ ഇട്ടുപോവുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ദാഹം വന്നു, വെള്ളമില്ല. അതാ ബഹുമാനപ്പെട്ട ഹാജർ ബീവി റളിയല്ലാഹു അൻഹ സഫ എന്ന കുന്നിലേക്ക് പോയി നോക്കുന്നു. സഫയുടെ ഭാഗത്തുകൂടെ ചിലപ്പോൾ ആളുകൾ കച്ചവടക്കാർ പോകാറുണ്ട്. അവരാരെങ്കിലും കണ്ടാൽ നമുക്കല്പം വെള്ളം കിട്ടുമെന്ന് കരുതി സഫയുടെ ഭാഗത്തേക്ക് പോയി. ആരെയും കണ്ടില്ല. അവിടെ നിന്ന് പിന്നെ മർവയിലേക്ക് പോയി. അവിടെ പോകുമ്പോ അവിടെയും കാണുന്നില്ല. പിന്നെയും വെപ്രാളം കൊണ്ട് സഫയിലേക്ക് തന്നെ വന്നു. പിന്നെ മർവയിലേക്ക് പോയി. രണ്ട് ഭാഗത്തു കൂടെയും ആളുകൾ പോകുന്ന സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ നോക്കിയത്. പക്ഷേ ഏഴ് വട്ടം നടന്നപ്പോഴും യാതൊരു തരക്കുള്ള ആളെയും കാണാനില്ല. പെട്ടെന്ന് ഒരു അശരീരം കേൾക്കുന്നു, ആളില്ലാത്ത ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം കേട്ടപ്പോൾ നീ ശബ്ദിച്ചുവല്ലോ, നീ എനിക്ക് സഹായിക്കണം എന്ന് ആ അശരീരിയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞുവെങ്കിലും ആരെയും കണ്ടില്ല. അപ്പോൾ മകൻ ഇസ്മായിൽ എന്ന ചെറിയ കുട്ടി കഅബത്തിന്റെ അടുത്ത് വെച്ച് ഇങ്ങനെ പെടച്ചു കളിക്കുകയാണ്, കാല് നിലത്തടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അതാ വരുന്നു മഹദിയായ ഹാജർ ബീവിയുടെ കറാമത്ത് കണ്ടോ, വെള്ളം പൊട്ടി വരുന്നു. ആ വെള്ളം പൊട്ടി ഇങ്ങനെ വന്നപ്പോ കുഞ്ഞിനെ വേഗം എടുത്ത് വെള്ളത്തെ തടഞ്ഞു വെച്ചു. സംസം എന്ന് പറഞ്ഞു, അടങ്ങണം അടങ്ങണം എന്നാണ് എന്റെ അർത്ഥം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കണ്ട. ആ കറാമത്തിന്റെ വെള്ളം എത്രയാണ്! ഇപ്പൊ എത്ര കോടാന കോടി ജനങ്ങളാണ് കുളിച്ചു പോകുന്നത്. കോടാന കോടി ജനങ്ങൾ കുടിക്കുന്നു, കോരിക്കൊണ്ടു പോകുന്നു, നാടുനീളെ എത്തിക്കുന്നു. വല്ല വ്യത്യാസമുണ്ടോ വെള്ളത്തിന്? വല്ല കുറവുമുണ്ടോ വെള്ളത്തിന്? ഇല്ല. ഇത് മുഅ്ജിസത്താണ് അല്ലെങ്കിൽ കറാമത്താണ്, ഹാജർ ബീവിയുടെ കറാമത്ത്. അതല്ലെങ്കിൽ ഇസ്മായിൽ നബിയുടെ മുഅ്ജിസത്ത് എന്നും പറയാം. ഏതായിരുന്നാലും അസാധാരണ സംഭവം. അങ്ങനെ അമ്പിയാക്കളുടെ മുഅ്ജിസത്ത്, ഔലിയാക്കളുടെ കറാമത്ത്, അതിങ്ങനെ വന്നിട്ട് ഏത് കാലവും വലിയ വലിയ കറാമത്തുകൾ കാണിച്ച ആളുകൾ ഉണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന ശൈഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവരുടെ കാലത്ത് എത്രയോ കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തന്നെ അനുഭവം ഉള്ള ധാരാളം കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വലിയുള്ളാഹി വടകര മുഹമ്മദ് ഹാജ് തങ്ങൾ നമ്മളെ അടുത്ത കാലത്തുണ്ടായിരുന്ന ആളല്ലേ, അവരിലും ധാരാളം കറാമത്തുകൾ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്.
അങ്ങനെ ഹയാത്തുള്ളവരിലൊന്നും വഫാത്തായി പോയവരിലൊന്നും ധാരാളം കറാമത്തുകൾ ഇവിടെ വെളിച്ചത്താവുകയും ആ കറാമത്ത് കണ്ടിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട്, ഇവിടെ ഒരിക്കലും നമ്മൾ തീവ്രവാദികളല്ല, ഒരിക്കലും ഭീകരവാദികളല്ല. വാളും കുന്തവും തോക്കും ഉണ്ടയും എടുത്തിട്ട് ഇസ്ലാമിലേക്ക് ആളുകളെ ചേർക്കുന്നവർ അല്ല, അത് പാടില്ല എന്ന് മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട വലിയുള്ളാഹി അവരുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് അവരെ കൊണ്ട് തവത്തുലാക്കി നമ്മളിതാ ദുആ ചെയ്യുകയാണ്. നമ്മുടെ മാതാപിതാക്കന്മാർ പലരും മരിച്ചുപോയി, അവർ എവിടെയാണ്? മർദ്ദിയായ ആലമിൽ ഖബറിൻ്റെ ഉള്ളിൽ കിടക്കുന്നു. അവർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം, നമ്മുടെ ഉസ്താദുമാർക്ക് വേണ്ടി ദുആ ചെയ്യാം, നമ്മുടെ ശിഷ്യന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാം, ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. എല്ലാവർക്കും കാവ കൊടുക്കുന്നുണ്ട്, അത് തന്ന ആൾക്ക് വേണ്ടി ദ്വാരക്കണം. മകൾക്ക് സുഖപ്രസവം ഉണ്ടാകാൻ ദ്വാരക്കണം. ഇതുപോലെ ഇന്നലെയും മെനയാന്നും എല്ലാ ദിവസവും നമുക്ക് സംഭാവനകൾ തന്നിട്ടുള്ള ധാരാളം ആളുകളുടെ പേരുകൾ ഇവിടെ വായിക്കാറുണ്ട്. വായിച്ചോളണമെന്നില്ല, അള്ളാഹു താലാക്ക് അതൊക്കെ അറിയാം, നിങ്ങൾ പിന്നെ വായിച്ചോളൂ. അള്ളാഹു താല എല്ലാവരുടെ പേരും അറിയൂ, എല്ലാവരുടെ ഉദ്ദേശവും അറിയൂ. അള്ളാഹു താല അതെല്ലാം ഖൈറായ ഉദ്ദേശങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഗീ ലിജലാലി വജ്ഹിക വഅദീമി സുൽത്താനിക. സുബ്ഹാനക ലാ റഹ്മി സനാഅൻ അലൈക അൻത കമാ അഫ്നൈത على نفسك فلك الحمد حتى ترضى. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نسألك ونتوسل إليك ونتوجه إليك بحبيبك المصطفى محمد صلى الله عليه وسلم أن تغفر ذنوبنا وذنوب والدينا وأساتذتنا وأزواجنا وذرياتنا وجميع أحبابنا وأن تقضي حوائجنا وحوائج من أوصانا بالدعاء ومن عاننا يا رب العالمين. നിന്റെ മഹാന്മാരായ ഔലിയാക്കളെ മുൻനിർത്തി അവരെ കൊണ്ട് തവസ്സുൽ ചെയ്ത് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കണേ അല്ലാ, ഞങ്ങളുടെ മാതാപിതാക്കളെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാ, ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കണേ അല്ലാ. ഇവിടുത്തെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മഹാന്മാർ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ കിടക്കുന്നത് ഈ നാട്ടിലാണ്. അവർ വലിയ ആലിമും വലിയ സയ്യിദുമാണ്. അവിടുന്ന് ഇങ്ങോട്ട് മരിച്ചു പോയ സയ്യിദന്മാരും എല്ലാവരും ഈ നാട്ടിലാണ് കിടക്കുന്നത്. ബഹുമാനപ്പെട്ട സംതുല്ലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ അവരും ഈ നാട്ടിലാണ് കിടക്കുന്നത്. അതുപോലെ മറ്റു എത്രയോ ആളുകൾ ഞങ്ങളിലൊന്ന് മരിച്ചു പോയവരുണ്ട്. അവർക്കെല്ലാം ഈ ദറജ ഏറ്റിക്കൊടുക്കണേ അല്ലാ.
അവർക്കെല്ലാം ദർജയേറ്റി കൊടുക്കണേ അല്ലാഹ്, അവർക്ക് ദർജനേറ്റി കൊടുക്കണേ അല്ലാഹ്, ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്, വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാഹ്. മഹാന്മാരായ ഔലിയാക്കൾ കോഴിക്കോട് ടൗണിലും പരിസരത്തും കൊയിലാണ്ടിയിലും പുതിയങ്ങാടിയിലും എല്ലാ സ്ഥലത്തും ധാരാളമുണ്ട്. മരിച്ചുപോയവർ അവരുടെ എല്ലാവരുടെയും ജാഹ് വർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ഖൈർ ചെയ്യണേ അല്ലാ. എത്രയോ ആളുകൾ വന്ന് ഗർഭിണികളായ സ്ത്രീകൾ അവരുടെ വയറ്റിൽ മഴയുണ്ട്, ഓപ്പറേഷൻ വേണം, ഓപ്പറേഷൻ ചെയ്താൽ കുട്ടി നഷ്ടപ്പെട്ടു പോകും എന്നിങ്ങനെ ഒന്ന് പറയുന്നവരുണ്ട് പടത്തുവരെ. അങ്ങനത്തെ എല്ലാ മുഴകളും നീ ഇല്ലാതെയാക്കണേ അല്ലാ. ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്രസവം അവർക്ക് നീ നൽകണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങളുടെ സ്ഥാപനത്തെ സഹായിക്കുന്ന എത്രയോ മോമിനീങ്ങള് ലോകത്തിൻ്റെ നാനാഭാഗത്തുമുണ്ട്. അവർക്കെല്ലാം നീ സഹായിക്കണം അല്ലാ, ബർക്കത്ത് ചെയ്യണേ അല്ലാ. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ, വെള്ളപ്പാണ്ട്, കുട്ടവ്യാധി തുടങ്ങി എല്ലാ വിഷമമുള്ള രോഗത്തെ തൊട്ടും ഞങ്ങളത് കാക്കണേ അല്ലാ, ഞങ്ങളത് കാക്കണേ അല്ലാ. ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ സെക്രട്ടറിയായിരുന്ന ഞങ്ങളെ മാമ മുസ്ലിയാർ ഇന്ന് ഞാൻ ആസ്പത്രിയിൽ പോയി കണ്ടു. ക്ലാരി അല്ലാ, അദ്ദേഹത്തിന് വേദന കുറച്ചു കൊടുക്കണേ അല്ലാ, അദ്ദേഹത്തിൻ്റെ വേദന കുറച്ചു കൊടുക്കണേ അല്ലാ, അദ്ദേഹത്തിന് നീ ശിഫ കൊടുക്കണേ അല്ലാ, അദ്ദേഹത്തിൻ്റെ വേദന പെട്ടെന്ന് നിർത്തിക്കൊടുക്കണേ അല്ലാ, വേദനയില്ലാതെ സുഖമാക്കി കൊടുക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളുടെ എല്ലാ സ്നേഹിതന്മാർക്കും മർക്കസ് സഖാഫത്തി സുന്നിയയെ സ്ഥാപിക്കും സഹായിക്കുന്നവർ, ഞങ്ങളെ പള്ളിക്ക് വേണ്ടി സഹായിച്ചവർ, ദർസിന് വേണ്ടി സഹായിക്കുന്നവർ എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ഞങ്ങൾ ബർക്കത്ത് ചെയ്യണേ അല്ലാ. കടം വീട്ടിത്തരണേ അല്ലാ, കടം വീട്ടിത്തരണേ അല്ലാ. ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരണമല്ലാ. വീട് ഇല്ലാത്തവർക്ക് വീട് നിർമ്മിക്കാൻ തൗഫീഖ് ചെയ്യണം അല്ലാ. ഈ പള്ളിയിലെ ഇമാമു സഖാഫി തന്നെ വീടുണ്ടാക്കിയിട്ടില്ല, തുടങ്ങണമെന്ന് പറഞ്ഞ് എന്നോട് ദ്വാരക്കാൻ പറഞ്ഞു. നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ, എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അതുപോലെ ധാരാളം സഖാഫികളും അല്ലാത്തവരും സാധാരണക്കാരും മുതാലിമീങ്ങളും എല്ലാം ഉണ്ട്. അവർക്കെല്ലാം നീ വീട് നിർമ്മിക്കാൻ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ ഹലാലായ മുറാദുകളും ഹസിലാക്കി കൊടുക്കണം അല്ലാ. കച്ചവടത്തിലും കൃഷിയിലും തൊഴിലിലും ബർക്കത്ത് ചെയ്യണേ അല്ലാ. മദ്യപാനവും ലഹരി ഉപയോഗവും വർദ്ധിച്ച ഈ കാലം ഞങ്ങളെ മക്കളെയൊക്കെ നീ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി നല്ല മക്കളാക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ വളർന്നു കേൾക്കാൻ വന്ന ഉമ്മപങ്ങന്മാർ ധാരാളമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മഴ കൊണ്ട് കുറഞ്ഞാലും ധാരാളം സ്ത്രീകളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്കെല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ. ഭർത്താക്കന്മാരില്ലാത്തവർക്ക് നല്ല ഭർത്താക്കന്മാരെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. സന്താനങ്ങളില്ലാത്തവർക്ക് നല്ല സന്താനങ്ങൾ നൽകണേ അല്ലാ. വീട് ഇല്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്ത് നൽകണേ അല്ലാ, നല്ല ആഫിയത്ത് ഏറ്റിത്തരണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഈ സ്ഥാപനത്തിലെ ഭരിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾക്ക് നമ്മുടെ ആചാരും അതുപോലെ ബഷീറും മറ്റുള്ളവരും പേര് പറയുന്നില്ല, എല്ലാവരെയും എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. നമ്മളെ മുഹമ്മദ് ഹാജി നിസാറിൻ്റെ പിതാവ് മരണപ്പെട്ടു പോയ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെ ഖബറിന് നീ സ്വർഗതോപ്പാക്കണേ അല്ലാ. അവരെ ഖബറിന് നീ വിശാലമാക്കണേ അല്ലാ.
അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങൾക്കെല്ലാ കഴിവും നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരിമ് നല്ല പ്രാസംഗികനായി ഇനിയും ഒരുപാട് കാലം ഇവിടെ പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് കാലം ദർസ് നടത്താൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ദർസ് നടത്താൻ ആഗ്രഹമാണ്, ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നീ ദർസ് നടത്താനുള്ള കഴിവോടുകൂടി ആഫിയത്തിന് നീട്ടിത്തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനും റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാനും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും രണ്ട് വീട്ടിലും വിജയം നൽകണേ അല്ലാഹ്. പടത്തുവരെ കടലിൽ പോകുന്ന കടൽ തൊഴിലാളികളുണ്ട്, പലപ്പോഴും മർക്കത്തിൽ വന്ന് കരയും. പുതിയങ്ങാടിയുള്ളവരുണ്ട്, കൊയിലാടിയുള്ളവരുണ്ട്, കോഴിക്കോടുള്ളവരുണ്ട്, അതുപോലെ താന്നൂര്, വെളിയങ്കോട്, പരപ്പനങ്ങാടി, ചട്ടിപ്പടി, അങ്ങനെ കടലുണ്ട്. അവിടെ എല്ലാം ഉള്ള കടൽ തൊഴിലാളികൾ വരും. പടത്തവരെ അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അവർക്ക് നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ലാഹ്, നല്ല ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാവരെയും ഈമാനും ഹിദായത്തും ഏറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങൾ ദർസ് നീ അഭിവൃദ്ധിപ്പെടുത്തണേ അല്ലാഹ്. ഈ പള്ളിയിലും ചെറിയൊരു ദർസ് തുടങ്ങിയിട്ടുണ്ട്. ആ ദർസ് അൽഹംദുലില്ലാഹ് ഇനിയും വളരും. അല്ലാഹു തആല വളർത്തി തരട്ടെ, നീ വളർത്തി തരണേ അല്ലാഹ്. നല്ല ദർസ് ഈ പള്ളിയിൽ വളർത്തി തരണേ അല്ലാഹ്. ഞങ്ങളുടെ പള്ളിയുടെ എല്ലാ ഖിദ്മത്തും യോജിപ്പോടുകൂടി ഒറ്റ മനസ്സോടുകൂടി ചെയ്യാൻ ഈ നാട്ടുകാർക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. اللهم ارنا الحق حقا وارزقنا اتباعه وارنا الباطل باطلا وارزقنا اجتنابه توفنا مسلمين والحقنا بالصالحين പിന്നെ ഒരു പാത്രമായിട്ട് പെണ്ണുങ്ങൾ എടുത്തു പോണം, ദർസിന് കുറച്ച് പൈസ വേണം, ബാക്കി ഇവിടെ ഉള്ളവരൊക്കെ കൊണ്ട് തരേം വേണം. എൻ്റെ അടുത്ത് തരണം എല്ലാവരും. തങ്ങളെ സമയക്കോട്ടിരിക്ക, വേറെങ്ങോട്ട് വന്നോട്ടെ, ലേശം മേക്കൽക്കിരുന്നാൽ മതി. ആ കസാല അവിടെ ഉണ്ടാ. നിങ്ങൾ പറയുന്നില്ല വയറു. കടക്കാതെ വീട്ടിൽ തരട്ടെ. ഒരു പത്ത് സ്വലാത്ത് എനിക്ക് അറിഞ്ഞിട്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. എല്ലാവരും ചെല്ലും എൻ്റെ കൂടെ തന്നെ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد على آله وصحبه وسلم. اللهم صل على سيدنا محمد على آله وصحبه وسلم. اللهم صل على سيدنا محمد على آله وصحبه وسلم. اللهم صل على سيدنا محمد على آله وصحبه وسلم. في صلاة اللاول ورضي وصير وطنج براوشة لنا നേരം പെട്ട് വൈകുന്നേരം എൻ്റെ അടുത്ത് 33 വളരെ നല്ലത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹിൻ്റെ സലാത്ത് വർദ്ധിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സലാത്തിൻ്റെ കാരണം കൊണ്ട് രണ്ട് വീട്ടിലും അല്ലാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ. അല്ലാഹു നമ്മളെ ഈമാനും ഹിദായത്തും ഏറ്റിത്തരട്ടെ. നമ്മളെ മദ്രസയിലും ദർസിലും ഒക്കെ നിങ്ങൾ കുട്ടികളെ പറഞ്ഞേക്കണം. എല്ലാവർക്കും അതിനല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.